ഇനി നമുക്ക് ഇൻസുലിൻ പെൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇൻസുലിൻ പെൻ വാങ്ങുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഒരു പ്രത്യേകതരം കമ്പനിയുടെ ഇൻസുലിനാണ് വാങ്ങണമെങ്കിൽ ആ കമ്പനിക്ക് ഉപയോഗിക്കുന്ന അതേ പെൻ തന്നെയാണ് വാങ്ങേണ്ടത്. പലപ്പോഴും ആൾക്കാർ പെന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന പെന്നുകൾ മരുന്നുകൾക്ക് വേണ്ടി കോമൺ ആയിട്ട് ഉപയോഗിക്കും, പക്ഷേ അത് ശരിയല്ല. അതിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ അളവിന് വ്യത്യാസം വരാം. അപ്പോൾ അത് പെന്നിൻ്റെയും അതിൽ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെയും കമ്പനി സെയിം ആവാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കൊരു പെൻ വേണം, അതിൻ്റെ കൂടെ ഇതാണ് ഇൻസുലിൻ, അതിനെ നമ്മൾ കാർട്രിഡ്ജ് എന്നാണ് പറയുക. അതുപോലെ പെന്നിന് വയ്ക്കാനുള്ളൊരു നീഡിലും വേണം, പിന്നെ ഒരു കോട്ടൺ സോ. നമുക്ക് പെന്ന് ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടുമ്പം പെന്നിന് ഒരു ക്യാപ്പുണ്ട്, പിന്നെ ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് അഴിക്കാൻ പറ്റും. അതിൽ അതാണ് കാർട്രിഡ്ജ് ഇടാനുള്ള അറയാണ് അതിൻ്റെ. പിന്നെ ഈ കാർട്രിഡ്ജിനൊരു പിസ്റ്റൺ ഉണ്ട്, ആ പിസ്റ്റൺ നമ്മളിങ്ങനെ എൻ്റെ തിരിപ്പിച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ മാർക്കിങ്സ് കാണാം. അപ്പോൾ ആ മാർക്കിങ് സീറോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, 0, 1, 2, 3 ഇങ്ങനെ കാണാം. അപ്പോൾ എത്രയാണോ നമ്മൾ ഇൻസുലിൻ എടുക്കേണ്ടത് അത്ര വരെയാണ് തിരിപ്പിച്ച് വെക്കേണ്ടത്. അപ്പോൾ നമ്മളോട് നോക്കാം, ഇപ്പോൾ ഞാനിത് 14 വരെ തിരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 14 ഇൻസുലിനാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തെങ്കിൽ ഇപ്പോൾ നമ്മൾ 16. അപ്പോൾ നമ്മൾ എത്രയാണോ ഇൻസുലിൻ എടുക്കേണ്ടത് അത്ര വരെ തിരിപ്പിച്ച് വെക്കണം. അതിന് മുമ്പ് നമുക്ക് ഇത് ഇൻസുലിൻ എങ്ങനെയാണ് ഈ കാർട്രിഡ്ജിലേക്ക് ഇടുന്നത് നോക്കാം. ഇത് എടുത്തിട്ട് നമ്മൾ കാർട്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് ഇടുക, എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റ് തയ്ക്കും. ടൈറ്റ് തയ്ക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട്, ഇങ്ങനെ ഓവർ ടൈറ്റ് ചെയ്യാനും പാടില്ല, ഓവർ ലൂസാവാനും പാടില്ല. അങ്ങനെ ചെയ്തതിന് ശേഷം നീഡിലെടുക്കുക, നീഡിൽ ഇതിൻ്റെ ടിപ്പിൽ ഇങ്ങനെ പിരിച്ചു കയറ്റുക. അതിനുശേഷം നീഡിലിൻ്റെ ക്യാപ്പ് അഴിക്കുക. നീഡിൽ ആ ക്യാപ്പ് അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പിൽ വേറൊരു ക്യാപ്പ് കൂടിയുണ്ട്, ആ ക്യാപ്പ് ഊരുക. എന്നിട്ട് നമ്മൾ എത്രയാണോ ഇൻസുലിൻ എടുക്കേണ്ടത് ആ അളവിലേക്ക് ഇത് ഡയൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ 14 യൂണിറ്റാണ് ഇൻസുലിൻ്റെ അകമ്പം. ഓക്കെ, 14 ഇൻസുലിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയും ഡയൽ ചെയ്തതിന് ശേഷം ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ എവിടെയാണ് കുത്തുന്നത്, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കുത്താം. നമ്മൾ പണ്ട് ഞാൻ മറ്റേ ഇൻസുലിൻ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഇതും സ്ട്രെയിറ്റ് ആയിട്ട് കുത്താം. നേരെ കുത്തുക, കുത്തിയതിന് ശേഷം പതിയെ അമർത്തുക. അപ്പോൾ നമുക്കിങ്ങനെ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ പിസ്റ്റൺ ഉള്ളിലേക്ക് തിരിച്ച് കയറി പോകുന്നതാണ്. ഫുള്ള് പോയതിന് ശേഷം കുറച്ച് നേരം കൂടെ അവിടെ ഇങ്ങനെ പിടിക്കുക, ഒരു 2-3 സെക്കൻഡ്, കാരണം ആ മരുന്ന് ഫുൾ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഊരുക. ഓക്കെ, ആ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ചെറിയ ബ്ലീഡിങ്ങോ കാര്യങ്ങളൊക്കെ പഴയ പോലെ പറഞ്ഞ പോലെ ഉണ്ടാവാം, പക്ഷേ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വല്ലാതെ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് നേരം വിരൽ അവിടെ എടുത്തു വയ്ക്കാം. നമുക്കിനിയും ഇപ്പോൾ ഇൻസുലിൻ നമ്മൾ തീർന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടിപ്പിലൊരു ബ്ലാക്ക് സ്പോട്ട് കാണും, ഇത് ഒരു റബ്ബർ ബുഷാണ്. അപ്പം ഇൻസുലിൻ തീരുന്നതിനനുസരിച്ച് അതിങ്ങനെ ഈ സ്ഥലത്തേക്ക് എൻഡിലേക്ക് ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ എൻഡായി കഴിഞ്ഞാൽ പിന്നെ ഇതിലെ മനസ്സ് മരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരിക്കാൻ പറ്റില്ല, ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റില്ല, അതുപോലെയാണ്. അപ്പം നമ്മൾ അങ്ങനെ ആകുമ്പോൾ അത് മാറ്റണം. മാറ്റുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഈ നീഡിൽ അഴിച്ച് മാറ്റണം. അഴിച്ചതിന് മാറ്റിയതിന് ശേഷം നമ്മൾ ഇവിടെ പഴയ പോലെ അഴിക്കുക, എന്നിട്ട് വേണം കാർട്രിഡ്ജ് മാറ്റിയിടാം. നമ്മൾ ഈ നീഡിൽ അഴിച്ചില്ലെങ്കിൽ നമുക്ക് കാർട്രിഡ്ജ് ഊരാൻ കിട്ടില്ല, അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുന്നേ, ഇൻസുലിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു 10 പ്രാവശ്യം ഈ പെന്ന് കൈവെള്ളയിൽ വെച്ച് ഇങ്ങനെ റോൾ ചെയ്യാൻ മറക്കരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഇൻസുലിൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഈ നീഡിൽ തിരിച്ച് നമ്മളിപ്പം ഇൻസുലിൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നീഡിൽ ഈ നീഡിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ നീഡിലിൻ്റെ ക്യാപ്പ് ഇടുന്ന സമയത്ത് നമ്മളെപ്പോഴും കയ്യിൽ ഇങ്ങനെ ക്യാപ്പ് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ അടയ്ക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ടിപ്പ് ഈ ക്യാപ്പിൽ ടച്ച് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമുക്ക് ഈ നീഡിലിൻ്റെ ഷാർപ്നെസ് പോകും, കുത്തുമ്പോൾ വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ക്യാപ്പ് ഇടുന്ന സമയത്ത് പോലും ശ്രദ്ധിക്കുക. സാധാരണ പറഞ്ഞ പോലെ തന്നെ 6 പ്രാവശ്യം 8 പ്രാവശ്യം ഒരു നീഡിൽ ഉപയോഗിക്കാം, അതിനു ശേഷം നീഡിൽ റീപ്ലേസ് ചെയ്യണം. പിന്നെ എപ്പോഴും പെന്ന് ഉപയോഗിക്കും, പെന്ന് താഴെ വീഴാതെ നോക്കണം, താഴെ വീണാൽ ഇത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പെന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ ഇൻസുലിൻ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഇൻസുലിൻ പെന്ന് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഉപയോഗിച്ചതിന് ശേഷം ക്യാപ്പ് ഇടുക, നമുക്ക് എവിടെ വേണമെങ്കിലും കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യാം, ഡയറക്റ്റ് വെയിൽ കൊള്ളാൻ പാടില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടാവും, ആ ബോക്സിൽ ഇത് വെച്ച് അടച്ച് വെച്ച് യൂസ് ചെയ്യുക. അപ്പം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, 1 മാസത്തോളം ഈ ഇൻസുലിനും ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഡയറക്റ്റ് വെയിലടിക്കാത്ത സ്ഥലത്ത് മാത്രം വെച്ചാൽ മതി, റൂം ടെമ്പറേച്ചർ മതി. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പെൻസിൽ പെൻ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ.
ഞാൻ പഴയ ഒരു ഇൻസുലിൻ ഉപയോഗിക്കേണ്ട, ഇൻസുലിനെ പറ്റി അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ വീണ്ടും കാണുക. അപ്പോൾ നമ്മൾ എവിടെയാണ് ഇൻസുലിൻ കുത്തേണ്ടത്, അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതി, സ്ഥലം മാറ്റി മാറ്റി ചെയ്യേണ്ട രീതി, അതിനെപ്പറ്റി ഞാൻ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും കാണുക. ഓൾ ദി ബെസ്റ്റ്.